ടാക്സ് എന്ന പേരും പറഞ്ഞ് പെട്രോൾ വില ദിനം പ്രതി കൂട്ടി ജനങ്ങളുടെ കീശയിൽ കൈയിട്ട് വരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പഞ്ചപുച്ഛമടക്കി അതിനെതിരെ പ്രതികരിക്കാതെ ജനദ്രോഹപരമായ കാര്യങ്ങൾ നിരന്തരം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മുടിയാടാതെ ഫേസ്ബുക്കിൽ വിടുവായുത്തം വിളമ്പുന്ന സന്ദീപ് ജി ആദ്യമായി താങ്കളോട് യോജിക്കുന്നു. കാരണം ഇപ്പോൾ ചെയ്തത് ന്യായമായ ഒരു കാര്യമാണ്. ഈ നിലപാടിനോട് ഞങ്ങൾ യോജിക്കുന്നു. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആരെ എന്ത് ചെയ്താലും അത് അംഗീകരിക്കണം. തീർച്ചയായും കൊടുക്കേണ്ടത് തന്നെയാണ് സന്ദീപ് വാര്യർ അജു വർഗീസിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ താങ്കൾ ഇപ്പോൾ കാട്ടിയ ഈ രോഷം സത്യത്തിൽ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയെ കരുതിയാണെങ്കിൽ, അത് അവർക്ക് ജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അജു വർഗീസിന്റെ ഈ തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കുന്നതിൽ അർത്ഥമില്ല. താങ്കളുടെ മുൻപിൽ കാണുന്ന പല തെറ്റുകളും കുറ്റങ്ങളും മറച്ചു വെച്ച് ഈ ഒരു കാര്യം മാത്രം വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ മാത്രം ഫോക്കസ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഫാസിസത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന അജു വർഗീസിനോട് രണ്ടു വാക്ക്. ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സമയമാണ്. കൊറോണ എന്ന മഹാമാരി ലോകത്തെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ പട്ടിണി കിടന്നും അസുഖം വന്നും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ജോലി നഷ്ടപ്പെട്ടും കുടുംബത്തെ പോറ്റാൻ കഴിയാതെയും എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ്. അങ്ങ് മോദിയുടെ നാട്ടിൽ ഗുജറാത്തിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കൊച്ചു കുഞ്ഞുങ്ങൾ പുല്ലു തിന്നുന്ന കാഴ്ചയും നമ്മുടെ കണ്ണിൽ കൂടി മിന്നി മാഞ്ഞിട്ട് അധികം നാളായില്ല. ഈ അവസ്ഥയിലും പെട്രോൾ വില ദിനം പ്രതി കുതിച്ചുയരുകയാണ്. ജനങ്ങൾ നട്ടം തിരിയുകയാണ്. നാട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് കൂലിന്മേൽ കുരുവെന്ന പോലെ ചൈന നമ്മുടെ അതിർത്തി കയ്യേറിയത്. നമ്മുടെ നാടിനു വേണ്ടി പോരാടിയ ഇന്ത്യൻ മിലിറ്ററി, അവർക്ക് നഷ്ടപ്പെട്ടത്, ഈ നാടിന് നഷ്ടപ്പെട്ടത്, കുടുംബത്തിന് നഷ്ടപ്പെട്ടത് 20 ജീവനുകളാണ്. കയ്യിൽ ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് അവർ നാടിനു വേണ്ടി പോരാടിയത്. അതിൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ മാത്രമേ കുറ്റം പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ടും ഇത്തരം വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാത്ത സന്ദീപ് ജി ഈ വിഷയത്തിൽ ഉത്സാഹപ്പെട്ട് പ്രതികരിക്കുന്നതിൽ ഒരു പൊരുത്തക്കേടുണ്ട്. അതിനാൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. എങ്കിലും അജു വർഗീസ് എന്ന അഭിനേതാവ് ചെയ്തത് വളരെയധികം ലജ്ജാവഹമായ കാര്യമാണ്. അജു വർഗീസിനെ പോലെ ഒരു വ്യക്തിയിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതായിരുന്നില്ല. ഞങ്ങൾ പൊതുജനങ്ങൾ താങ്കളുടെ സിനിമയെ ആസ്വദിക്കുന്നവരാണ്. ഇതിനു മുൻപും ഒരുപാട് തവണ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ താങ്കൾ എടുത്തിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള താങ്കളെ പോലെയുള്ള ഒരാളിൽ നിന്നും ജനങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ അരി വാങ്ങിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ചൂതാട്ടത്തെ പ്രമോട്ട് ചെയ്തത്, അതും ആ ചൂതാട്ടത്തിലേക്ക് ജനങ്ങളെ നേരിട്ട് ക്ഷണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ ദിവസം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വീടുണ്ടാക്കാൻ വെച്ച പൈസ ഉപയോഗിച്ച് ഈ ഗെയിം കളിച്ചു. പൈസ നഷ്ടപ്പെട്ടു. 2 ലക്ഷത്തിനു മേളിൽ തുകയാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. അതിനെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. താങ്കളും ആ ന്യൂസ് കണ്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ സമൂഹത്തിൽ നിറഞ്ഞാടുമ്പോൾ ഇങ്ങനെയൊരു ചൂതാട്ടം പ്രോത്സാഹിപ്പിക്കാൻ, ജനങ്ങളെ പ്രേരിപ്പിക്കാൻ താങ്കൾക്ക് എങ്ങനെ മനസ്സുവന്നു? ഒരു ഇത്തിരി പ്രതിബദ്ധത ഈ നാട്ടിലെ ജനങ്ങളോട്, താങ്കളെ വളർത്തിയ പാവം ജനങ്ങളോട്, താങ്കൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ ഒരു ജനതയോട് താങ്കൾക്ക് ഉണ്ടാവുമെന്ന് കരുതി മിസ്റ്റർ അജു വർഗീസ് ലജ്ജ തോന്നുന്നു. പണം ഉണ്ടാക്കാൻ എന്തു മാർഗം ഉപയോഗിക്കുന്ന ക്രിമിനലുകളുടെ മനസ്സായി പോയി ഇതെന്ന് പറയാതെ വയ്യ. താങ്കൾക്കറിയാമോ, കോടികൾ പ്രതിഫലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും മദ്യത്തിന്റെ പരസ്യത്തിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞ മഹാനായ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറെ, അദ്ദേഹത്തിന്റെ ആ തീരുമാനത്തെ, ആ നിലപാടിനെ, ആ മനസ്സിനെ കണ്ടുപഠിക്കണം മിസ്റ്റർ. ഈ ഒരു വിഷയത്തിൽ താങ്കളെ സപ്പോർട്ട് ചെയ്യാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് പോലും കഴിയില്ല. തീർച്ചയായും താങ്കളെ അംഗീകരിക്കുന്നുണ്ട്. മുൻകാല നിലപാടുകൾ പൂർണ്ണമായും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അതിനാൽ തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതാണിത്. പിന്നെ സന്ദീപ് വാര്യരുടെ പോസ്റ്റിൽ അലവലാതി എന്ന വാക്കിനെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ സംസ്കാരമാണ്. അതിൽ കൂടുതൽ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ആ വാക്കിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആ പോസ്റ്റ്, ജിയുടെ ആ നിലപാടിൽ ഞങ്ങൾ യോജിക്കുന്നു. ഒരിക്കലും ഇതുപോലെയുള്ള ചൂതാട്ടം പ്രമോട്ട് ചെയ്യാൻ പാടുള്ളതല്ല. ലോക്ക്ഡൌണിൽ ജോലി നഷ്ടപ്പെട്ട് വിശന്നു കരയുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ലഭ്യമാക്കാൻ സാധിക്കാതെ നിസ്സഹായരായ ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇവിടെ. അവരുടെ മുന്നിലേക്ക് ലക്ഷങ്ങൾ എറിഞ്ഞ് ചൂതാട്ട മാമാങ്കം നടത്തുന്ന ഒരു കമ്പനിയുടെ ഉപഭോക്താവാൻ പറയുമ്പോൾ ഒരൽപ്പം ഉളുപ്പ് വേണം മിസ്റ്റർ അജു വർഗീസ്. ദയവായി ഒരാളും ചൂതാട്ടത്തെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ഒരു തരത്തിൽ ചൂതാട്ടം ഒരു ലഹരിയാണ്.
അതിന് അഡിക്റ്റ് ആയാൽ തിരികെ വരാൻ സാധിച്ചു എന്ന് വരില്ല. കളിക്കാം, പക്ഷെ അത് ജീവിതം വെച്ചാവരുത്. ബിക്കോസ് മൊബൈൽ ഗാംബ്ലിംഗ് ഈസ് എ കൈൻഡ് ഓഫ് ആൽക്കഹോൾ. സോ ബി കെയർഫുൾ.